സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച സംഭവം വളരെ കലാകേരളത്തിന് തന്നെ വളരെ മോശമായൊരു സംഭവമാണ്. 2015 ഒരു യൂണിവേഴ്സിറ്റിയുടെ ആക്ട് ഉണ്ട്. ആക്ട് പ്രകാരം എക്സ്റ്റേണൽ പെർഫോമേഴ്സ് പെർഫോം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ കുട്ടികൾ ഒരു പെയ്ഡ് പ്രോഗ്രാമായിട്ട് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അത് നടത്തുന്നതിന് പ്രശ്നമില്ല. അങ്ങനെയാണ് ജാസി ഗിഫ്റ്റിനെ അവിടെ വിളിച്ചത്. ജാസി ഗിഫ്റ്റിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പളിൻ്റെ പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചത് ഒരിക്കലും ന്യായീകരിക്കത്തക്ക ഒരു സംഭവമല്ല. എന്തു തന്നെയായിരുന്നാലും പ്രിൻസിപ്പൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ്. കുട്ടികളാണ് ജാസി ഗിഫ്റ്റ് വരുമ്പോൾ കുട്ടികളെന്തായാലും ചാടുകയും തുള്ളുകയും കളിക്കുകയൊക്കെ ചെയ്യും. പണ്ടൊരു സ്റ്റാമ്പേഡ് ഉണ്ടായതൊക്കെ ഓർമ്മ വെച്ചിട്ടായിരിക്കും പ്രിൻസിപ്പൾ ഇത് തടയാനായിട്ട് പോയത്. പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യം അറിയിച്ചപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റിസ്കിൽ നടത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും ഇതിനിടയ്ക്ക് പരിപാടിക്കിടയിൽ മൈക്ക് പിടിച്ചു വാങ്ങിച്ച ഒരു കലാകാരനെ അപമാനിച്ചതൊട്ട് ശരിയല്ല. എന്തു തന്നെയായാലും പ്രിൻസിപ്പളിന് പല വഴികളുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു നോട്ട് കൊടുത്തയക്കാനും സ്റ്റുഡൻസ് വഴി യൂണിയൻ്റെ കുട്ടികൾ വഴി പറയായിരുന്നു. പക്ഷേ ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് മൈക്ക് പിടിച്ചു വാങ്ങി വളരെ പരുഷമായി സംസാരിച്ച് ഒട്ടും ശരിയായ ഒരു സംഭവമല്ല. അതൊരു എന്തായാലും ജാസി ഗിഫ്റ്റ് പോലും ഫിലോസഫിയിൽ പി എച്ച് ഡി ഉള്ള ഒരു വ്യക്തിയാണ്. കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡി എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു നല്ലൊരു മനുഷ്യനാണ്, വളരെ സ്വാമിനായ മനുഷ്യനാണ്. അദ്ദേഹത്തിനെയും നല്ല രീതിയിൽ അത് റിയാക്ട് ചെയ്തു. പ്രിൻസിപ്പളിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ശരീരഭാഷകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ശരിയായിട്ടില്ല. എന്തായിരുന്നു തന്നെയായാലും മറ്റൊരാളാണെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ യേശുദാസ് ആണെങ്കിൽ പ്രിൻസിപ്പിൾ ചെയ്യുമായിരുന്നു. എല്ലാത്തിനും ഒരു അതിൻ്റെതായ നയപരമായ രീതികളുണ്ട്. പാട്ടിൻ്റെ ഇടയ്ക്ക് കയറി പറയേണ്ട കാര്യമില്ല. ഒരു നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു നോട്ട് കൊടുത്തയക്കാം, അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ ഒരു പാട്ട് നിന്നതിന് ശേഷം ഇടയ്ക്ക് കയറുക, ഒന്ന് ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഒരു പാട്ടിനിടയ്ക്ക് മൈക്ക് പിടിച്ച് വാങ്ങുകയും ഇത്തരം ഒരു കലാകാരനെ അപമാനിക്കുകയൊക്കെ ചെയ്തു. ജാസി ഗിഫ്റ്റ് വളരെ സൗമ്യനായ മനുഷ്യനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്തായാലും വളരെ തെറ്റായ രീതിയിലാണ്. പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര റൂഡായിട്ടുള്ള ഇത്തരം ആൾക്കാരാണല്ലോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ലജ്ജാകരമായിട്ട് തോന്നുന്നു. വാസ്തവത്തിൽ ഒരു സ്ത്രീയും കൂടെയാണ്, അവരത് സൗമ്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. കുട്ടികളാണ് പാടും ആടും, നമ്മളെല്ലാം കോളേജ് കലാജീവിതം കഴിഞ്ഞു വന്നവരാണ്. പാട്ടും ആട്ടും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അത് അവരനുവാദം കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായ റൂൾസ് പറയണമെങ്കിൽ ജാസി ഗിഫ്റ്റിനോട് സംസാരിക്കണം. അത് അതിനൊക്കെ ആ പാട്ടിന് ഇടയ്ക്ക് കയറി ചെയ്തത് ഒട്ടും ശരിയായില്ല. കലാകാരന് അത് നാണക്കെട്ടാണ്. ആരും സാംസ്കാരിക നായകന്മാരെല്ലാം പ്രതികരിക്കേണ്ടതാണ്. ഇത്തരം നാണം കെട്ട ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ തുടരാൻ അനുവദിക്കണം. ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്താവും നമ്മുടെ ഭാവി കേരളത്തിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വളരെ റൂഡായിട്ടുള്ള പെരുമാറ്റം, അതൊക്കെ വൈകാരിക പക്വതയില്ലായ്മയുള്ള പെരുമാറ്റം. ഐ ക്യു മാത്രമുണ്ട്, വൈകാരിക പക്വതയില്ലാതായി കഴിഞ്ഞാൽ ഇത്ര പ്രിൻസിപ്പൾ സെൻറ്റ് കോണഞ്ചേരി കോളേജിന് തന്നെ ഒരു അപമാനമാണ്. കലാകേരളത്തിന് തന്നെ ഒരു വലിയ അപമാനമാണ്. ഒരു കലാകാരനെ ഇത്ര ഒരു കോളേജിൽ നിന്ന് അപമാനിച്ചു വിട്ട് കുട്ടികൾ സ്ട്രൈക്കുന്ന കുട്ടികളുടെ വിവരം പോലും ഇല്ലാത്ത ഇത്ര ടീച്ചേഴ്സും തുടരാനും അനുവദിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.